ഗൾഫ് സലഫിസം എന്നൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ ഇയാൾ പറയണത് നമ്മളൊക്കെ വലിയ മുജ്തഹിദുകളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. കിബറിന്റെ അന്തം നോക്കണം നിങ്ങൾ. നമ്മളൊക്കെ ശനി മുജ്തഹിദീങ്ങളാണ്. എത്രത്തോളം ഗൾഫിലുള്ള പണ്ഡിതന്മാർക്ക് പോലും കഴിയാത്തത്ര ഇജ്തിഹാദിന്റെ കഴിവ് നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ്. ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിനയമാണ്. എനിക്ക് അറിവില്ല എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. അതുപോലുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വരികൾ വായിച്ചു നോക്കിയാൽ ഇവരൊക്കേത് മാത്രല്ല സമനില തെറ്റിപ്പോയോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ നോക്കൂ, എത്ര അഹങ്കാരത്തിന്റെ വർത്തമാന ഇയാൾ എഴുതിയത്. ഞാൻ നിങ്ങളെ ആ വരി കേൾപ്പിക്കാൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹം എഴുതിയാണ്. നമ്മുടെ ഈ ചിന്താചരണിയുടെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്തു പറയാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. കേട്ടോ, നമ്മൾ ഇമാമിയങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മളിപ്പോ ആരാണ്? മുജാഹിദികളുടെ ലേബലിൽ ഇയാളെ ഇതാണ്. അതാണ് ഇപ്പൊ മുജാഹിദികളുടെ വാദമായിട്ട് ബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി നമ്മളെ പരിഹസിച്ചത് എന്ന് വിനീതമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒക്കണം, നിങ്ങൾ ഇയാൾ എഴുതിയതിന്റെ ഈ ദൂഷ്യം അനുഭവിക്കേണ്ടി വന്നത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ഇദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആരുമല്ല. ഇയാൾ എഴുതിയ വാദമാണ് ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ അടിക്കാനുള്ള വടിയായി എതിരാളിയായി ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉപയോഗപ്പെടുത്തിയത്. ഇനി ഇയാൾ എഴുതിയ വരി നിങ്ങൾ നോക്കൂ, എത്ര അപകടമാണ്. നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്താ ഇയാൾ എഴുതിയത്? നമ്മുടെ ഈ ചിന്താസരണിയുടെ ഫലമായി, അഥവാ നമ്മളെന്ത്, നമ്മൾ ഒരു മദ്ഹബിനെയും അന്ധമായി അനുകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്ത് പറയുവാൻ ലജ്ജിച്ചു. തൽഫലമായി എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. മഅദല്ലാ. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദ് മുത്തലക്കുകളുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെങ്കിൽ സന്ദേഹമില്ല. നമ്മുടെ കേരളത്തിലാണ് ഇപ്പൊ ലോകത്തുള്ളതിനേക്കാണൊക്കെ പണ്ഡിതന്മാരുള്ളതാ. ലോകത്ത് എവിടെയും മുജ്തഹിദീങ്ങളില്ല. കാരണം എന്താ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ വിധികൾ നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിവുള്ള പണ്ഡിതന്മാര് ഇന്ന് ലോകത്തില്ല. നമ്മുടെ കേരളത്തിലെ മുജാഹിദീങ്ങൾക്കാണ് അതിന് കഴിവുള്ളത് എന്ന് ഇയാൾ എഴുത്. നോക്കണം, നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഖതീബുമാരും പ്രബോധന വിഭാഗത്തിന്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജമ്മിയത്തുൽ ഉലമയിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ മൂപ്പരാണ് പറയണേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ജമ്മിയത്തുൽ ഉലമയിൽ ഒരു പണ്ഡിതനും നേവരെ ഞാൻ മുജ്തഹിദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല. നമ്മളെ ഒരൊറ്റ ഹത്തീബുമാരും ഞാൻ മുജ്തഹിദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല. ഒരു അറബി കോളേജിലെ അധ്യാപകരും ഞാൻ മുജ്തഹിദ് മുത്തലക്കാന്ന് വാദിച്ചിട്ടില്ല. നമ്മുടെ ഒരു പ്രാസംഗികന്മാരും ഞങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാണ് വാദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു എഴുത്തുകാരൻ ഞങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാണ് വാദിച്ചിട്ടില്ല. ഇയാളല്ലാതെ നോക്കൂ നിങ്ങൾ അഹങ്കാരം എന്നിട്ട് പറയാണ്. എന്നാൽ നമ്മുടെ നേതാക്കളുടെ ആദർശ വ്യതിയാനം പരിശോധിക്കാനുള്ള മാറ്റുകല്ലുകളെന്ന് ചിലർ പ്രചരിപ്പിക്കുന്ന ഗൾഫിലെ സലഫികൾ നമ്മുടെ അഭിമാനകരമായ നേട്ടം കണ്ടാൽ മൂക്കത്ത് വിരൽ വെക്കാതിരിക്കില്ല. ഗൾഫിലൊക്കെ പണ്ഡിതന്മാര് നമ്മുടെ കേരളത്തിലെ ഈ ഇൽമിന്റെ ബഹദ് കണ്ട ഒരു ഞെട്ടുന്നാണ്. അനുശോചനം. കാരണം ഗൾഫ് സലഫികളുടെ സിരാകേന്ദ്രമായ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുല്ലാഹിബിൻ ജിബ്രീൻ, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുല്ലാൻ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതന്മാരൊന്നും തന്നെ തങ്ങൾ മുജ്തഹിദ് മുത്തലക്കുകളാണെന്ന് വാദിക്കാറില്ല. അപ്രകാരം ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബിൻ ബാസ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ്, ഷെയ്ഖ് നാസിർ സഅദി തുടങ്ങിയവർ പോലും മുജ്തഹിദ് മുത്തലക്കുകളാണെന്ന് ഗൾഫ് സലഫികൾ പറയുന്നില്ല. എന്തിനധികം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് പോലും ഞാൻ ഒരു തനി മുജ്തഹിദാണെന്ന് വാദിച്ചിരുന്നില്ല. അവർക്കൊന്നും കിട്ടാത്ത കഴിവ് നമുക്ക് കിട്ടി. ആർക്ക്? ഈ സുല്ലൈഖ് മൂബരി ഇബിൻ ബാസിനേക്ക് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരെക്കാണ് കഴിവുള്ള ആളായി തീർന്നു. ഇനി നിങ്ങൾ പറയണം മൂപ്പര് നമ്മുടെ നേട്ടം പറയണ്. നോക്കൂ, കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും ഗൾഫ് സലഫിസവും തമ്മിലുള്ള അന്തരം 50 വർഷത്തിനിടയ്ക്ക് ഒരു മതേതര രാഷ്ട്രത്തിൽ നമുക്ക് ആയിരക്കണക്കിന് മുജ്തഹിദ് മുത്തലക്കുകളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഗൾഫ് സലഫികൾക്കോ ഭരണകൂടവും എണ്ണപ്പണവും ഉണ്ടായിട്ട് പോലും പല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരൊറ്റ മുജ്തഹിദ് മുത്തലക്കിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നോക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയ ആൾക്ക് തലക്ക് എന്തോ അസുഖമുണ്ട്.
കാരണം എന്താണ്? നിങ്ങൾ നോക്കൂ, 50 കൊല്ലമായിട്ട് കേരളത്തിൽ നമ്മൾ ആയിരക്കണക്കിന് മുജ്തഹിദീങ്ങൾ വാർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോകത്ത് സലഫികൾക്ക് എണ്ണപ്പണവും ഭരണകൂടത്തിന്റെ തണലും ഉണ്ടായിട്ട് പോലും ഒരു മുജ്തഹിദിനുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അഹങ്കാരല്ലേ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത്? എന്നിട്ട് ഇതാണ് മുജാഹിദ് സുഹൃത്തുക്കളുടെ വാദമായിട്ട് ജമാഅത്തേരും എടുത്ത് വായിക്കുന്നത്. ഒന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, ഇമ്മാതിരി ചപ്പു ചവറുകൾ ഇതിൽ നിന്നാൽ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ പേറി നടക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാകുമായിരുന്നില്ലേ? എന്നാൽ ഇന്ന് ആ പ്രശ്നമല്ല, അൽഹംദുലില്ല, ഇവറ്റൊക്കെയാണ് നീങ്ങി കിട്ടിയത്. നന്നായി. ഇങ്ങനത്തെ വിഡ്ഢിത്തവും ഇങ്ങനത്തെ അഹങ്കാരമൊക്കെ പറയുന്ന ആളുകൾ കുറെ ഉണ്ട്. ഇതൊക്കെ ജമാഅത്തുകാരിപ്പോ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് കാണാണ്. ഇതെന്നെ പറയുന്നത്, ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിന്റെ ചാരന്മാർ ഇതിലിട്ട് കയറിക്കൂടിയതായിരിക്കും. കാരണം എന്താണ്? ഇതൊക്കെ ഇവരുടെ വാദങ്ങളല്ലേ. കുനൂത്ത് അങ്ങനെയാവാം, ഇന്നിപ്പോ എന്താ പ്രശ്നം? നമ്മുടെ കൂട്ടത്തിൽ വലിയ പ്രശ്നമായ തറാവീഹ് എത്രയും ആവാം, ഒരു തോരുന്ന പള്ളിയിൽ അങ്ങനെയാവാം, പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പൊന്ന് നോക്കിയിട്ട് എന്താണ് ചിരിക്കുകയാണ്? ആ നിങ്ങൾ തമ്മിലടിക്കുകയല്ലേ, നമ്മൾ തമ്മിലടിക്കാന്നുള്ള പ്രശ്നമല്ല ഇത്, രണ്ടാകുന്ന പ്രശ്നമല്ല. അത് പോയവര് പോയി, അവരിന് സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിലേക്ക് തിരിച്ചു വരിക എന്നതല്ലാതെ ഈ ആദർശത്തിന്റെ തനിമ ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്താൻ എന്നും ഒരു വിഭാഗം ഉണ്ടാകും ഇൻഷാല്ലാ. അതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ എന്താ അതിൽ വാദിച്ചത്? ലോകത്തിലുള്ള പണ്ഡിതന്മാരാണ് ഏറ്റവും വലിയ മികച്ച പണ്ഡിതന്മാരായി അറിയപ്പെടുന്നവർക്കൊന്നുമില്ലാത്ത പദവിയാണ് കേരളത്തിലെ നമ്മുടെ മുജാഹിദ് പണ്ഡിതന്മാർക്കുള്ളത് എന്ന് മൂപ്പരാണ് പറയാ. അവനാണ് അങ്ങനെ ഒരു പൂജ്യം തങ്ങിയാതെ ഇരിക്കോന്നല്ലാതെ മുജാഹിദീങ്ങളെ പേരിൽ ഒക്കെ അത് വെട്ടിവെക്കണോ? മൂപ്പരിക്ക് അങ്ങനെ മുജ്തഹിദ് മുത്തലക്കാൻ ചമയണമെന്നുണ്ടെങ്കിൽ ചമഞ്ചോട്ടെ. അതിന് ഈ പണ്ഡിതന്മാരും ആയിരക്കണക്കിന് ആൾക്കാരും ജമിയത്തുലുൽ മദീന മെമ്പർമാരൊക്കെ വളരെ ഷാഫിമാമിനെ പോലെ, ഹനഫിമാമിനെ പോലെ, ഹംബലി ഇമാമിനെ പോലെ, മാലിക്കി ഇമാമിനെ പോലെ മുജ്തഹിദ് മുത്തലക്കുകളാണ് എന്ന് എഴുതിവിടാൻ അപാരമായ തൊൽക്കെട്ടി തന്നെ വേണം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് ഇത് വായിച്ചിട്ട് അടുപ്പൊന്ന് ഖുറാഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ മുജാഹിദിനെ അടിക്കാൻ നോക്കുന്നത് എന്ത്? നിങ്ങൾ തക്ലീർ പാടില്ല എന്നറിയുന്ന നിങ്ങളൊക്കെ പണ്ഡിതന്മാരാ, വലിയ മുജ്തഹിദികളാണല്ലേ, നിങ്ങളെന്ന് ഗൾഫ് ഖലഫി സ്ഥലത്ത് എഴുതി വിട്ടിട്ടില്ലേ? ഞങ്ങളല്ല, ഞങ്ങളാണെങ്കിൽ പിന്നെ ഒരു വേറുണ്ടാക്കി പോകില്ല, ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തോണ്ട് അവര് പറയുന്ന തോന്നിയാസങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം ഒരു വിശാലമായൊരു മനസ്ഥിതി വേണം എന്ന നിലക്കാണ് അവർ വേറെ പിരിഞ്ഞു പോയത്. അതൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസമല്ലാതെ അധികാര വടംവലിയൊന്നുമല്ല, ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇതിനെ പരിഹസിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതുകയാണ് പ്രബോധനത്തിൽ, ബോധനത്തിൽ എഴുതാണ്. നോക്കണം നിങ്ങൾ, ബോധനത്തിൽ ജമാഅത്തുകാർ എഴുതാണ്, ഇമാം ഹസ്സാലിക്കോ, ഇമാം ഇബ്നു കസീറിനോ, ഇമാം ഇബ്നു തൈമിയ്യക്കോ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനോ എത്താൻ സാധിക്കാത്ത ഉയരങ്ങളിലേക്ക്, മുജ്തഹിദ് മുത്തലഖ് എന്ന പദവിയിലേക്ക് അരീക്കോട്ടും പുളിക്കലുമുള്ള ആയിരക്കണക്കിന് ആളുകളെ 50 വർഷത്തിനിടക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേട്ടത്തെ ആർക്കെങ്കിലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ? പരിഹസിക്കാണ്. അരീക്കോട്ടും പുളിക്കലൊക്കെ ഇബ്നു കസീറിനും ഇബ്നു തൈമിയ്യക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ വളർത്തിയെടുക്കാൻ കേരള മുജാഹിദികൾക്ക് സാധിച്ചത്, അതിനവർ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുമോ? നോക്കണം നിങ്ങൾ, പാവം റഷീദിലുള്ള പോലും ഇവിടെ ചൂളിപ്പോകും. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണല്ലോ, ഖുർആനും സുന്നത്തും പിന്തുടരണമെന്ന് പറയുമ്പോൾ എല്ലാവരും മാലിക്കിനെയും ഷാഫിയെയും പോലെ മുജ്തഹിദ് മുത്തലഖുകളാകണമെന്നല്ല നാം പറയുന്നത്, അത് വിജ്ഞാനത്തിലെ അത്യുന്നത പദവിയാണ്. നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാരൊക്കെ മുമ്പ് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നമ്മൾ ഷാഫി ഇമാമിനെയോ ഹനഫി ഇമാമിനെയോ മാലിക്കി ഇമാമിനെയോ ഹംബലി ഇമാമിനെയോ അന്ധമായി പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരൊക്കെ തെറ്റുകാരാണ്, അവരൊക്കെ മോശക്കാരാണ്, അതുകൊണ്ട് നമ്മൾക്ക് നേരിട്ട് ഖുർആനും ഹദീസും കൊണ്ട് കണ്ടുപിടിച്ചാൽ മതി എന്നാണോ? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നവൻ പറയുന്നത് വിവരക്കേട് മാത്രമാണ്, അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പങ്കുമില്ല. നേരെ മറിച്ച് ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ വിഷയത്തിൽ പറഞ്ഞത് വ്യക്തമായി വിശദീകരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയും കെ പി മുഹമ്മദ് മൗലവിയും കൂടി രചിച്ച തഖ്ലീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളാരും മുജ്തഹിദുകളല്ല എന്നതിൽ പറയുന്നുണ്ട്. മുജ്തഹിദിന്റെ പദവിയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുമില്ല എന്നതിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. എന്നിട്ടാണ് ഈ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വാസ്തവത്തിൽ സംഗതി എന്താണെന്നറിയോ? ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ചിട്ട് എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളാം എന്നൊരവസ്ഥ സാധാരണഗതിയിൽ ജനങ്ങളിലേക്ക് പറഞ്ഞുവിടുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വേറൊരു വാദം എന്താണെന്നറിയോ? ഈ ഖുറാഫികൾ അതേ വാദം. എന്താ നല്ല വിദഗ്ധത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിന്റേതാണ്, നല്ല വിദഗ്ധത്തിൽ എന്ന് പറഞ്ഞൊരു പരിപാടിന്റെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും വഴികേടാണ്.
അപ്പൊ ഖുറാഫികൾ പറഞ്ഞു നല്ല കൂട്ടരെ നല്ല വിദേഹത്ത് തന്നിട്ടുണ്ട് വേറിട്ട്. അപ്പൊ ജമായത്തുകാരും അവരെ സോപ്പിടണല്ലോ, ആ ഉണ്ട് നല്ല വിദേഹത്ത് തന്നിട്ടുണ്ട് ജമായത്തുകാരും. അതിന്റെ പിന്നാലെ നിങ്ങൾ നോക്കൂ അവര് പറയണേ, നമ്മൾ പറഞ്ഞു അവരോട് ഹദീസിൽ ഉണ്ട് കൂട്ടരെ, കാര്യങ്ങൾ വെച്ച് ഏറ്റവും ചീത്തയായത് പുതിയതുണ്ടായ സംഭവങ്ങളാണ്. വക്കുല്ലു മഹദസത്തിൻ്റെ എല്ലാ നവീന സമ്പ്രദായങ്ങളും വിദഅത്ത് തന്നെ എന്ന ഹദീസ് ഉദ്ധരിക്കുമ്പോ ജമാഅത്തുകാരൻ കൊടുക്കുന്ന മറുപടി നോക്കൂ. നിങ്ങൾ പ്രബോധനത്തില് മുസ്ലിം നിവേദനം ചെയ്ത റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെയാണ്, കാര്യങ്ങളിൽ തിന്മയായിട്ടുള്ളത് പുതുതായി ഉണ്ടാക്കുന്നതാണ്, എല്ലാ വിദഅത്തുകളും മാർഗഭ്രംശമാകുന്നു. ഈ ഹദീസിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ താല്പര്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലില്ലാതിരുന്ന സമ്പ്രദായങ്ങൾ അഖിലം നരകത്തിലേക്ക് നയിക്കുന്ന മാർഗഭ്രംശമാകുന്നു. പക്ഷേ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നതിന്റെ മുമ്പ് സുപ്രധാനമായി ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ജമാഅത്തിൽ പറയണ് ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതക്കും പുരോഗമനോന്മുഖത്ത്, ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതക്കും പുരോഗമനോന്മുഖതയ്ക്കും നിരക്കുന്നതാണോ? മനസ്സിലായില്ലേ? മനസ്സിലാകണം എന്ന് കേട്ടോളി. ഈ ആശയം ഇസ്ലാമിന്റെ സമ്പൂർണതക്കും വികാസക്ഷമതയ്ക്കും പുരോഗമനോന്മുഖതയ്ക്കും നിരക്കുന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലവിലില്ലാത്ത സമ്പ്രദായങ്ങളെല്ലാം നിഷിദ്ധമായ വിദഅത്തുകളാണെങ്കിൽ ഇവിടെ തള്ളപ്പെടേണ്ട വിദഅത്തുകൾക്ക് ദീനിൽപ്പെട്ടതല്ലാത്ത എന്ന വിശേഷണം കൊടുത്തൊരു നിരർത്ഥകമാകുന്നു. കണ്ടോ എന്താ ജമാഅത്ത് പറഞ്ഞറിയോ? റസൂൽ പറഞ്ഞില്ലേ, മൻ അഹദഥ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു, ഇതിൽ പെടാത്തവന്നാരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളണം എന്നല്ലേ. അപ്പൊ ഇതിനർത്ഥം എന്താണ്? ദീനിൽ പെട്ടതല്ലാത്ത വിദഅത്തുകൾ തള്ളപ്പെടണം എന്ന് പറഞ്ഞാൽ ദീനിൽ ഉൾപ്പെട്ട വിദഅത്തുകൾ തള്ളേണ്ടതില്ല എന്നാണല്ലോ അർത്ഥം. നോക്കണം നിങ്ങൾ തൊലിക്കട്ടി, ദീനിൽ പെടാത്തതൊക്കെ ദീനിൽ പെട്ടതൊക്കെ നമുക്ക് ഉണ്ടാക്കാം, അങ്ങനെ നല്ല വിദഅത്തിന് പച്ചക്കൊടി കാണിക്കാം. നല്ല വിദഅത്ത് എന്ന് പറഞ്ഞ ഒന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പേര് എന്താ പറഞ്ഞത്? തലവേദന മാറ്റാൻ തല തന്നെ വെട്ടിക്കളയുന്നത് പോലെയുള്ള അംഗത്വമാണ് നല്ല വിദഅത്തിനെ നിഷേധിക്കൽ. പ്രബോധനത്തിൽ ഹരിയ, തലവേദന മാറ്റാൻ തലേന്ന് വെട്ടിക്കളിയ. അപ്പൊ നല്ലൊരു വിദഅത്തുണ്ട് എന്നാ തല വെട്ടും പോലെ ഗൗരവാണ്, നല്ല വിദഅത്തുണ്ട് തന്നെയാണ് അവർ പറയുന്നത്. ഇല്ല എന്ന് പറഞ്ഞാലോ തല വെട്ടിക്കളയുന്നതിന് തുല്യാണ്. നോക്കൂ നിങ്ങൾ ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാ വിദഅത്തും ഉണ്ടാക്കിക്കൂടെ? എത്ര വിദഗ്ധ ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാലോ. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിന് ശേഷം കൂട്ടു പ്രാർത്ഥന ആവാമോ എന്ന് ചോദിച്ചാൽ ജമാഅത്തുകാർ ആവാം ആവാതിരിക്കാം. നിങ്ങൾ കേരളത്തിൽ ജമാഅത്തുകാരന്റെ പള്ളിയിൽ പോയി നോക്കിയാൽ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ കൂട്ടുപ്രാർത്ഥന ഉണ്ടാവും, അങ്ങനെ പറഞ്ഞ ജമാഅത്ത് പള്ളിയിൽ പോയാൽ അവിടെ കൂട്ടുപ്രാർത്ഥന ഉണ്ടാവില്ല, വേറെ പള്ളിയിൽ പോയാൽ സുബൈക്ക് കുനൂത്ത് ഉണ്ടാവും, വേറെ പള്ളിയിൽ പോയാൽ കുനൂത്ത് ഉണ്ടാവില്ല. ഇവരൊക്കെ ജമാഅത്തുകാരാണ്, എല്ലാവരും ജമാഅത്താണ്. അപ്പൊ എന്താ ആൾക്കൊപ്പിച്ച് ഇങ്ങനെ നയം മാറില്ല. ഇനി ഇവർ പറയണ ന്യായം നോക്കൂ നിങ്ങൾ, ന്യായം കേട്ടാൽ എന്താ ന്യായം? നമസ്കാരാനന്തരം തനിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം. പ്രബോധനത്തിലെ ഇതട്ടോ, നമസ്കാരാനന്തരം തനിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറെ ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും സമ്പ്രദായം ഇതായിരുന്നു. ഒക്കെ അറിയാം ജമാഅത്തേക്ക്. എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് നിഷിദ്ധമാണെന്ന് ഈ ലേഖകൻ കരുതുന്നില്ല, കാരണം അത് നിഷിദ്ധമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളില്ല. പിന്നെന്താ തെളിവ് വേണ്ടത്? നബി ഇങ്ങനെ ഓരോന്നും നിഷിദ്ധാട്ടോ, ഇത് നിഷിദ്ധാട്ടോ എന്ന് പറയണോ? റസൂലുള്ള അത് ചെയ്തില്ലെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സല്ലു കമാ റായിത്തു മുനി യുസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ മുമ്പുള്ള വുദു, നിസ്കാരത്തിന്റെ ശേഷമുള്ളതൊക്കെ ഇതിൽ പറ്റില്ലേ? പിന്നെ നബി ഓരോന്ന് ഓരോന്നെടുത്ത് പറയണോ? ഇങ്ങനെയാണ് വരണം ന്യായം എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വിദഗ്ധകൾക്ക് അംഗീകാരം നൽകാൻ ജമാഅത്തുകൾക്ക് സാധിക്കും. കാരണം എന്താ, ഓരോ നിർത്തോക്കൂ. ഇപ്പൊ നബിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല, സ്വഹാബിമാര് ആഘോഷിച്ചിട്ടില്ല, റസൂലുള്ളാർ നിർദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ദീനിൽ പുതിയതായ ഒരു വിദഗ്ധാണ്, നിഷിദ്ധമാണ് അല്ലേ നമ്മുടെ വാദം? ജമാഅത്തുകാരും ഒരു സ്ഥലത്ത് അങ്ങനെ എഴുതിയിട്ടില്ലേ? ഉണ്ട്. എന്നാലോ നബിദിനം പാടില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? ജമാഅത്തുകാർക്ക് ചോദിച്ചൂടെ? നിഷിദ്ധാന്ന് നബി പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് ആഘോഷിക്കാം. അതോ ആഘോഷിക്കാന്ന് പറഞ്ഞാ ആയിക്കോട്ടെ, അതന്നല്ലേ ഇപ്പോ ബഹദൂർ സാഹിബിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, തുറാൻ ജന്മദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് റാലി നടത്തണമെന്ന് തോന്നി വെക്കുമ്പോ ആൾ തിരക്കട്ടില്ല, അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം. അങ്ങനെ ഒരു വീക്ഷണമുള്ള ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അവർക്ക് അങ്ങനെയാവാം, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ജന്മദിനം ആഘോഷിക്കാമെങ്കിൽ ഇങ്ങനെയും ആവാം, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അത് പറ്റില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെയും ആവാം.
ഒരു ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിൽ തന്നെ ചില റുക്കുനുകൾക്കും കാർക്കുനുകൾക്കും മുത്തഫിഖുകൾക്കും ഒക്കെ പറ്റുമെന്നാണോ തോന്നുന്നതെങ്കിൽ അങ്ങനെയും ആവാം. ഇതാണല്ലോ, ഇതാണ് സകലകുലാവി മുന്നണി എന്ന് പറയുന്നത്. ഇതാണ് വിശാലമായ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമുക്ക് പറ്റില്ല, ഇത് പറ്റില്ല എന്നായി പറയുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര കാര്യങ്ങൾ ഇപ്പൊ ഇവർക്ക് ഇനിയിപ്പോ നിഷിദ്ധമാണ് എന്നുള്ളൊരു തെളിവുണ്ടോ എന്ന് ചോദിച്ചൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഖുറാഫികൾ നാരിയ സലാത്തി ചെല്ലുന്നുണ്ട്, കുത്തുബിയത്ത് ചെല്ലുന്നുണ്ട്, ജീലാനി ദിനം ആഘോഷിക്കുന്നുണ്ട്, റിഫായ് ശേഖിന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, ഓരോരുത്തരുടെ പേരിലും ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, ഹൂ ഹൂ അള്ളാഹു ദിക്രി ചെല്ലുന്നുണ്ട്, ലാ ലാ അല്ലാ അല്ലാ ഇല്ലാ ഇല്ലാ ഹീ ഹം ഹും ഹും ഒക്കെ ചെല്ലുന്നുണ്ട്. ജമാഅത്താരെന്താ മറുപടി അറിയാ? ജമാഅത്തോരോട് ചോദിക്കൂലേ, അള്ളാഹുടെ റസൂല് ഹാ ഹീ ഹൂ എന്ന് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ? ജമാഅത്തേരെ ഇല്ല, ഹദീസ് ഉണ്ടോ? റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. നാരിയ സലാത്തി ചെല്ലരുത് എന്ന ഹദീസ് ഉണ്ടോ? കുത്തുബിയത്ത് ചെല്ലരുത് എന്ന ഹദീസ് ഉണ്ടോ? നബിദിനം ആഘോഷിക്കരുത് എന്ന ഹദീസ് ഉണ്ടോ? പിന്നെ എങ്ങനെ നമ്മളതൊക്കെ വിദഗ്ധത്തും തെറ്റുമായി കണ്ടത്? റസൂലുള്ള ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇപ്പൊ ജമാഅത്തുകാർ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ശേഷം തനിച്ച് പ്രാർത്ഥിച്ചതാണ് നബിയുടെ സമ്പ്രദായം, സഹാബത്തും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതാദ്യം പറഞ്ഞു വെച്ചിട്ട് പിന്നെ കളം മാറിച്ച വിട്ടുകയാണെന്ത്? എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ ഒരു തെറ്റല്ല, കാരണം നിഷിദ്ധമല്ല, കാരണം നിഷിദ്ധാന്നില്ലേന് തെളിവില്ല. ഇനി എന്താ പതിനൊരു തെളിവ്? ഇക്കോലത്തിൽ ഓരോ സ്ഥലത്തും ആൾക്കാർക്ക് ഒപ്പിച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചു കൊടുക്കും. ബാക്കിലുള്ള ആൾക്കാരെ പൂതി എന്താ? അത് നോക്കിയിട്ട് അങ്ങനെ ദീനമാക്കി കൊടുക്കുക. അതാണ് മൂപ്പര് പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളും. മാത്രല്ല ജമാഅത്തുകാരെ, ഇനി കൂട്ടപ്രാർത്ഥന നിർബന്ധമല്ല, സുന്നത്തുമല്ല, അനാവശ്യ കാര്യമാണ് പ്രബോധനത്തില്. എന്നിട്ട് ഈ അനാവശ്യ കാര്യം എന്ന ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുക ജമാഅത്തേര്. ചില വള്ളിയിൽ പോയാൽ ഈ അനാവശ്യം കാണിക്കണ ഖുറാഫികൾക്ക് പഠിച്ചോം ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും. കാരണം എന്താ പറയുക, ഐറ്റങ്ങൾക്ക് സുന്നത്താണ് വിചാരിച്ചിട്ടാ ചെയ്യുന്നത്. ഖുറാഫികൾ കൂട്ടപ്രാർത്ഥന എടുത്തത് ഒരു സുന്നത്താ പുണ്യകർമാണ് വിചാരിച്ചിട്ടാ. ഇത് അനാവശ്യാന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു വർഗം ജമാഅത്തേരല്ലാതെ ആരാണ്ടായ ലോകത്ത്? അതാണ് അതിലെ പുതുമ. അപ്പൊ ശരിക്കും മനസ്സിലാക്കണത് അനാവശ്യാന്ന് പറയുക, എന്നിട്ട് അത് ചെയ്യുക. എന്തിനാത്? ഒപ്പം നിസ്കരിക്കണം മൗമൂമിയങ്ങളുടെ എണ്ണ അല്ലെങ്കിൽ കുറയും, ലുഹറിന് കൂട്ടപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ അസറിന് ആൾക്കാർ കുറയും. ഇങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പൊടിച്ചു നിർത്താൻ വേണ്ടിയിട്ടൊരു വിശാല മുന്നണി ഉണ്ടാക്കിയിട്ട് ഞങ്ങളിൽ ബറേൽവിയുണ്ട്, ഷാഫിയുണ്ട്, ഹനഫിയുണ്ട്, മുക്കല്ലിദുണ്ട്, എല്ലാം ഞങ്ങൾ സഹിക്കും. ഞങ്ങൾ സഹിക്കാത്തതെന്ന് മാത്രമല്ല, എന്ത് ലീഗുകാരനെ സഹിക്കൂല, കോൺഗ്രസ്സുകാരനെ സഹിക്കൂല. അതെന്താ, ഇവർക്ക് വേറെ രാഷ്ട്രീയമുണ്ട്, ഇവർ വേറെ രാഷ്ട്രീയ പാർട്ടിയാണ്. നേരെ മറിച്ച് മതത്തിൽ എന്ത് നീക്കുപോക്കിന് ഞങ്ങൾ സമ്മതിക്കും. രാഷ്ട്രീയത്തിലുണ്ടല്ലോ, അത് ഞങ്ങളുടെ മൗദൂദ് സാഹിബ് പറഞ്ഞ ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ പുനഃസംസ്ഥാപനം, രാഷ്ട്രത്തിന്റെ പുനഃസംസ്ഥാപനം, ഇസ്ലാമിന്റെ പുനഃക്രമീകരണം, ഇസ്ലാമിന്റെ പുനഃപരിഷ്കരണം. ഞാനൊരു പരിഷ്കരണവാദിയോ മിനുക്ക് പണിക്കാരനോ അല്ല. ഇവിടെ പറ്റേ നശിച്ചു പോയിട്ടുള്ള ഇസ്ലാമിനെ വീണ്ടും നിർമ്മിക്കുന്ന പുനർനിർമ്മാണവാദി എത്രയേ എന്നല്ലേ മൗദൂദ് സാഹിബ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർക്കെല്ലാത്തിനെയും ഉൾക്കൊള്ളാം. പിന്നെ മുജാഹിദികളുടെ നേരെ എന്താ പറയുന്നറിയോ? എല്ലാരോടും പറയും ഈ മുജാഹിദീങ്ങളെ സംഗതിയൊക്കെ തിരക്കിടില്ല, പക്ഷെ അവർക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ പറയും, അവര് ഈ നിസ്കാരവും നോമ്പും സ്വക്കാത്തും ഹജ്ജും തൗഹീദും ഒക്കെ പറയുള്ളൂ, അതിൽ മാത്രം മതി ദീന്. മറ്റു നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങള്, സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, മറ്റുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ഏത് നിയമം അനുസരിച്ചും ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ പള്ളിമൂലയിൽ ഒതുക്കുന്നവരാണ് മുജാഹിദുകൾ. എന്നാ ജമാഅത്തുകാരോ മതത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്ന ആളുകളുമാകുന്നു. കേട്ടാ നല്ല ചന്തള്ള വാചകം, നല്ല ചന്തത്തിൽ ഇങ്ങനെ പറയും. നിങ്ങൾ നോക്കൂ, തെറ്റിദ്ധരിപ്പിക്കല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കച്ചവടം, മുജാഹിദീങ്ങളുടെ വിവാഹം, മുജാഹിദീങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങള്, അതിലൊക്കെ അവർക്ക് തോന്നിയതുപോലെ ആവാം. തൗഹീദ് ശരിയായാ മതി, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജൊക്കെ വിധേയത്തില്ലാതിരുന്നാ മതി എന്നവരുടെ കാഴ്ചപ്പാട്. ജമാഅത്തെ ഇസ്ലാമിയോ ജീവിതം ആമൂലാഗ്രം സമഗ്രമായും ഇസ്ലാമികവൽക്കരിക്കണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. അപ്പൊ കേൾക്കുന്നവർ വിചാരിക്കും, ആ അത് ശരി, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്ന് പറഞ്ഞാൽ പള്ളിയിലെത്തുമ്പോ ഇസ്ലാമിന്റെ നിയമമൊക്കെ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമുക്ക് ആരുടെ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാം, അതിൽ യാതൊരു തകരാറുമില്ല എന്ന തനിച്ച ഫാസിസത്തിന്റെയും അതല്ലെങ്കിൽ സെക്യുലറിസ്റ്റുകളുടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിഴച്ച വർഗങ്ങളുടെയും ഒക്കെ അടിസ്ഥാന സിദ്ധാന്തത്തിലേക്കാണ് മുജാഹിദുകളുടെയും പോക്ക് എന്നെഴുതിവിട്ടിരിക്കുകയാണ് ജമാഅത്തുകാർ. തെറ്റിദ്ധരിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ത്
ദീനിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്തോളൂ എന്ന നയം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. മറിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ദീനിന്റെ എല്ലാ വിഷയത്തിലും, കച്ചവടമാണെങ്കിലും കൃഷിയാണെങ്കിലും ഏത് സാമൂഹ്യ സാമ്പത്തിക മേഖലകളാണെങ്കിലും രാഷ്ട്രീയ രംഗമാണെങ്കിലും ഇസ്ലാമിന് നിരക്കുന്നത് ചെയ്യാവൂ, ഇസ്ലാമിന് നിരക്കാത്തത് ചെയ്യരുത് എന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രബോധകന്മാരും മെമ്പറുകളിൽ വെച്ച് പോലും ജനങ്ങളെ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നൊരു ജമാഅത്തേര് പറയണേ, ഇവർക്ക് ദീനൊന്ന് വേറെയും ദുനിയാവൊന്ന് വേറെയാണ്. ദീനും ദുനിയാവും ഇവർ രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. എസ് ഐ ഒക്കാരെ മുദ്രാവാക്യാണ്. സുബൈക്ക് കാണാൻ അങ്ങനെ ഒരു പന്തക്കുറ്റി പ്രകടനം. രാവിലെ എസ് ഐ ഒക്കാര് എന്താ പ്രതിയോഗി കാണാൻ, ഒരാളെന്നെ വിളിക്കണം, അയാളെന്നെ ഒച്ച കൂട്ടിയിട്ട് രണ്ടാമത് ഏറ്റു പറയും. അപ്പൊ വിചാരിക്കും നമ്മൾ ഉറക്കത്തുനിന്ന് ഇങ്ങനെ ഉറക്കച്ചടവലിങ്ങനെ വെക്കുമ്പോൾ എന്ത് തോന്നും, ആ നല്ല ജനം കിട്ടോ, നീറ്റ് നോക്കിയ രണ്ടാളാണ്ടാ. ഒരാളിങ്ങനെ പറഞ്ഞപ്പോൾ മൂന്നാളെ ഒച്ചയിൽ ഇങ്ങനെ പറയണേ, എന്താ പറയണേ, ദീൻ ദുനിയാവിനെ രണ്ടാക്കി, ദീൻ ഇസ്ലാമിനെ തുണ്ടാക്കി. മുദ്രാവാക്യാണ്. എന്താ പറഞ്ഞു കരിയോ, ദീനും ദുനിയാവും രണ്ടാണ് പറയുന്ന മുജാഹിദികൾ ദീനുൽ ഇസ്ലാമിനെ തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ, ദീനൊക്കെ നമ്മൾ പള്ളിയിലും ഇതൊക്കെ ഒതുങ്ങിയാണ് ജീവിക്കുക, ദുനിയാവിന് ദീന് വേണ്ട, ഈ നമുക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാനാണ് മുജാഹിദിന്റെ വാദം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എത്ര നടന്നു, പക്ഷെ ആളുകൾക്കൊക്കെ ഇപ്പൊ നേരം പൊളിച്ചുപോയി, ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഈ രൂപത്തിലുള്ള ഒരു ദുർഭചനം. പിന്നെ നിങ്ങൾ നോക്കൂ, പിന്നെന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കാര്യമായി പറയാറുള്ളതെന്നറിയോ, ഇവർക്ക് ജനങ്ങളൊക്കെ മുശ്രിക്കാക്കടാ പറഞ്ഞു. ഞങ്ങളോ, ഞങ്ങൾ ആരെയും മുശ്രിക്കാന്ന് പറയില്ല. അള്ളാഹു അല്ലാത്തവരെ മൊയ്തീ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കേ, റിഫായി ഷേഖിനൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുന്ന ഞങ്ങൾ മുശ്രിക്കും കാഫിറാനൊന്നും പറയില്ല എന്നാ നിങ്ങൾക്ക് കേൾക്കണോ. ലോകത്ത് മുസ്ലിമീങ്ങളെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ, അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെയും മുഴുവൻ കാഫറും മുശ്രിക്കുകളുമായി മുദ്രകുത്തിയതിൽ ഒറ്റപ്പെട്ടുപോയ വ്യക്തിത്വമാണ് മൗദൂദ് സാഹിബ്. നിങ്ങൾക്ക് മൗദൂദ് സാഹിബിനെ കുറിച്ച് പഠിച്ചറിഞ്ഞ പണ്ഡിതന്മാര് തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി, ലഖദ് ഇൻഫറദൽ മൗദൂദി, മൗദൂദി സാഹിബ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. മൂപ്പരാണ് എന്ത് ചെയ്തത്, ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ അദ്ദേഹം കാഫിറും മുശ്രിക്കുകളുമാക്കി. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി, അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി. കാരണം എന്താ, മൂപ്പര് ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്റ്റേറ്റ് എന്ന് അർത്ഥം വെച്ചു. ദീൻ എന്നാൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. ശരിയത്ത് എന്നാൽ ആ സ്റ്റേറ്റ് നിലകൊള്ളുന്ന ഭരണഘടന എന്നാണ് അർത്ഥം. ആ ഭരണഘടനയനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ദീനിലാണുള്ളതെങ്കിൽ നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ദീനിലാണ്. നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമങ്ങളാണ് അനുസരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബ്രിട്ടീഷുകാരന്റെ ദീനിലാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഭരണകൂടത്തിന്റെ തണലിലാണെങ്കിൽ നിങ്ങൾ അവരുടെ ദീനിലാണ്. ഒരേ അവസരത്തിൽ തന്നെ ബ്രിട്ടീഷുകാരന്റെയും അള്ളാഹുവിന്റെയും ദീനിൽ ഒരേ അവസരത്തിൽ തന്നെ രണ്ടു തോണിയിലും കാലിടാൻ ഒരു മുസ്ലിം ഇന്ന് കഴിയില്ല. ഒന്നുകിൽ ബ്രിട്ടീഷുകാരന്റെ മതം, അല്ലെങ്കിൽ ഇസ്ലാം മതം എന്നൊക്കെ അർത്ഥം വരുന്ന, ആശയം വരുന്ന പദങ്ങൾ എത്രയാ ഖുതുബാത്തിലുള്ളത്, എത്രയാ മൗദൂദ് സാഹിബ് എഴുതിവിട്ടത്. അങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ എന്ത് ചെയ്തു, അവരിലൊക്കെ കുഫറും ശിർക്കും ആരോപിച്ചു. ഏത് വിഷയത്തിൽ, ഈ ഇബാദത്തിന് അർത്ഥം മാറ്റിയിട്ട്, ദീനിന് അർത്ഥം മാറ്റിയിട്ട്, റബ്ബിന്റെ അർത്ഥം മാറ്റിയിട്ട്, ഇലാഹിന്റെ അർത്ഥം മാറ്റിയിട്ട് അങ്ങനെ ഒരുപാട് കളികൾ കളിച്ചു. തീർന്നില്ല, അതുകൊണ്ടൊന്നും തീർന്നില്ല. മുഹീദ്ദീൻ ഷേഖിനി, ഇഫായി ഷേഖിനൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പോലെ മുശ്രിക്കുകൾ എന്ന് തന്നെ ജമാഅത്തുകാർ എഴുതിയിട്ടില്ലേ, ഇല്ലെങ്കിൽ അവരില്ല എന്ന് പറയട്ടെ, അവരെഴുതിയിട്ടില്ലേ, ഉണ്ട്. ഇതാ കാണിച്ചു തരാം, പരലോകം ഖുർആനിൽ, ജമാഅത്തിന്റെ പുസ്തകമാണ് പരലോകം ഖുർആനിൽ എന്ന പുസ്തകം. കെ സി അബ്ദുള്ള മൗലവി, ജമാഅത്തിന്റെ അമീർ, അദ്ദേഹം മരിച്ചുപോയി. കെ സി അബ്ദുള്ള മൗലവി എഴുതുകയാണ് പരലോകത്ത് വെച്ച് നടക്കുന്ന ഒരു സംവാദം. ആര് തമ്പിലാ സംവാദം, ആര് തമ്പിലാ സംവാദം കേട്ടോളൂ. ഞാൻ വായിക്കാം ഭാഗം, ഇതിന്റെ 97-ാമത്തെ പേജിൽ നിന്ന് വായിക്കാം. ഈസാ, ഉസൈർ തുടങ്ങിയ പ്രവാചകന്മാർ, ജിബ്രീൽ, മീകായീൽ തുടങ്ങിയ മലക്കുകൾ, വദ്ദ് സുവാൽ തുടങ്ങിയ പൂർവീകന്മാർ, ബദരീങ്ങൾ, ഉഹദീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ, മുഹീദ്ദീൻ, അഹമ്മദ് റിഫായി തുടങ്ങിയ ഷെയ്ഖുമാർ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ ഒരു പുതിയ അടവ് കൂടി പ്രയോഗിച്ചു നോക്കുകയാണെന്ന് തോന്നുന്നു. അവരെല്ലാം, ഇവരെല്ലാം അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടവരാണല്ലോ, ആ അവസ്ഥ ചൂഷണം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയായിരിക്കാം. പടച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത, കണ്ട ചെകുത്താനെയും കുട്ടിച്ചാത്തനെയും ഒന്നുമല്ലല്ലോ ഞങ്ങൾ പൂജിച്ചത്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ കാണുന്ന മഹാത്മാക്കളെയല്ലേ
അതുകൊണ്ട് നിനക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും, പക്ഷേ അവരത് പറഞ്ഞിരുന്നതിന്റെ മുമ്പ് തന്നെ ആ മഹാത്മാക്കൾ ചുട്ട മറുപടി നൽകുകയായി. എടോ, ശിർക്കാവുന്ന മഹാപാപം ചെയ്ത് ഇപ്പോഴത് ഞങ്ങളുമായി ബന്ധപ്പെടുത്താൻ നോക്കുകയാണോ? ഞങ്ങളത് അറിയുകയേയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ പഠിപ്പിച്ചതിന് പാടേ വിരുദ്ധവുമാണ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. തനി കള്ളവാദികളാണ് നിങ്ങൾ. അതോടെ ആ അടവും കഴിഞ്ഞു. ഇനി പൂർണ്ണമായ കീഴടക്കം തന്നെ. വ്യാമോഹങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. മുശ്രിക്കുകൾ തങ്ങൾ സങ്കൽപ്പിച്ച പങ്കാളികളെ കാണുമ്പോൾ പറയുകയാണ്, നാഥ, ഞങ്ങൾ നിന്നെ വിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന പങ്കാളികൾ ഇതാ ഇവരാണ്. അപ്പോൾ അവർ മറുപടി കൊടുക്കുന്നു, തീർച്ചയായും നിങ്ങൾ തനി കള്ളം പറയുകയാണ്. അന്നിവർ അള്ളാഹുവിന്റെ മുമ്പിൽ സർവസ്വം വെച്ച് കീഴടങ്ങുന്നതായിരിക്കും. ദുനിയാവിൽ അവർ കെട്ടിയുണ്ടാക്കിയ സകലതും അവർക്ക് നഷ്ടപ്പെടുന്നതുമാണ്. സൂറത്തുൻ നഹ്ലിലെ 86-87 വചനത്തിന്റെ വിശദീകരണമായിട്ട് കെ സി അബ്ദുള്ള മൗലവി കൊടുക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവര് മുശ്രിക്കുകൾ എന്ന് തന്നെ പ്രയോഗിച്ചു. നമ്മളാരും പറയുന്നില്ല എന്ത് കെ സി അബ്ദുള്ള മൗലവി ഒട്ടാകെ എല്ലാവരെയും മുശ്രിക്കാക്കി എന്ന നിലക്കല്ല പറയുന്നത്. നേരെ മറിച്ച് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആരിലും സംഭവിക്കാം. അതേ പ്രയോഗങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കിയിട്ട് എടാ മുശ്രിക്കേ എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ മുശ്രിക്കും കാഫിറാക്കാൻ നടക്കാറില്ല. ജനങ്ങളോട് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന ശിർക്കെന്താണ് വിശദീകരിച്ചു കൊടുക്കാറുണ്ട്. അവരതിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ നമ്മളാരെയും മക്കത്തെ മുശ്രിക്കുകളെ പോലെ ആക്കലല്ല പതിവ്, മറിച്ച് മക്കത്തെ മുശ്രിക്കിനെ പോലെയാവാതെ മക്കത്തെ മുവഹ്ഹിദിനെ പോലെ നിങ്ങളൊക്കെ മാറണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് വിനയത്തോടെ പറയാറുള്ളത്. ആ പ്രബോധന പ്രവർത്തനത്തുകളെ കളിയാക്കിയിട്ടാ പറയുന്നത്. ഇവർക്ക് എല്ലാരും കാഫറും മുശ്രിക്കും ആക്കല പണി. കെ സി അബ്ദുള്ള പോലെ ഇപ്പൊ എല്ലാരും മുശ്രിക്കാക്കിയെന്ന് അതുകൊണ്ട് വരുമോ? ആ പണി ചെയ്തവരാ പാവ രൂപത്തിലായി എന്നതല്ലേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊരു തെറ്റല്ല. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനവും ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇതൊന്നും കാണാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ കുതിര കയറാനാണ് ഒരു ഭാഗം ജമാഅത്ത് സുഹൃത്തുക്കൾ ശ്രമിക്കാറുള്ളത് എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഈ ആദർശങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ അതൊരു വ്യക്തിയെ വിളിച്ച് മുശ്രിക്കോ കാഫറോ ആക്കലല്ല, മറിച്ച് സത്യത്തെ സത്യമായി അവതരിപ്പിച്ചിട്ട് ആ പണി ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിയാണ്. അതിനുവേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഏറ്റവും വലിയ ഊർജം ചെലവഴിക്കാറുള്ളതും. ജനങ്ങളെ തൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, മക്കയിലെ മുവഹ്ഹിദുകൾ സ്വീകരിച്ച യഥാർത്ഥ തൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, മക്കയിലെ മുശ്രിക്കുകൾ സ്വീകരിച്ച സഹാരൂപത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്നവരെ രക്ഷപ്പെടുത്താൻ ഇതാണ് ചെയ്യാറുള്ളത്. അതിനാണ് ഈ കേൾക്കുന്നത് എല്ലാരും മുശ്രിക്കാക്കുക, കാഫിറാക്കുക, തമ്മിൽ തല്ലിക്കുക, പള്ളി രണ്ടാക്കുക. ഇവര് പറഞ്ഞാട്ടത്തോന്നും ഇവർക്കൊന്നും വേറെ പള്ളിയില്ല. അങ്ങനെ പറയാ, ജാഹിദീങ്ങളാണ് വെറുതെ പള്ളി ഉണ്ടാക്കണ്, ഒരു വേറെ പള്ളി ഉണ്ടാക്കാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ പള്ളി ഉണ്ടാക്കിയത്? ജമാഅത്തെ വെച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾക്കൊരു ഖുർആൻ ക്ലാസ്സും കൂടി നടത്താൻ സൗകര്യം തരുമെന്ന് ചോദിച്ചിട്ട് തരാതായപ്പോഴാണ് ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയത്. ആഹാ, അപ്പൊ ഞങ്ങൾ പള്ളിയാണ് ഉണ്ടാക്കല, ഖുർആൻ ക്ലാസ് നടത്താൻ വേണ്ടിട്ട് അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയ പോലെ ഇനി വേറെ പള്ളി ഉണ്ടാക്കണം. ഇതാണ് അവരുടെ വാദം. ജമാഅത്തുകാരി അടുത്ത കാലം വരെ വേറെ പള്ളി ഉണ്ടാക്കാറില്ലത്രേ. പിന്നെ എന്ത് ഇപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങിയത്? ഒരു ഖുർആൻ ക്ലാസ് നടത്താൻ വരെ ചോദിച്ചാലും സുന്നിയുടെ പള്ളി തരലില്ല, ഖുറാഫിയുടെ പള്ളി. അതുകൊണ്ട് ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയതാണ്. എന്താ ന്യായം എന്നറിയോ? മുജാഹിദികൾക്ക് പള്ളി മുംബൈ ഉള്ളിടത്ത്, ഖുറാഫികൾക്ക് 2-3 പള്ളികൾ മുംബൈ ഉള്ളിടത്ത്, ജമാഅത്തുകാരന്റെ 5-ാം പള്ളി തലയുയർത്തി നിൽക്കുന്നില്ലേ? വലിയ സഹിഷ്ണുത ഉള്ള ആളുകളല്ലേ ജമാഅത്തുകാര്? അവർക്ക് എന്തിനാ വേറെ പള്ളി? അവർക്ക് എന്തിനാ വേറെ പള്ളി? അപ്പൊ അവർക്ക് എന്താ പറയുക? ഞങ്ങൾ വലിയ സമാധാന പ്രേമികളാണ്, സലഫികളോ അവര് തീവ്രവാദികളാണ്, ഭിന്നിപ്പിക്കുന്നവരാണ്, തമ്മിലടിപ്പിക്കുന്നവരാണ്, പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നവരാണ്. എത്രത്തോളം പള്ളിയുടെ പ്രശ്നത്തിൽ വരെ വെറുതെ കുഴപ്പമുണ്ടാക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ആരാധനാലയത്തിന്റെ പ്രശ്നം വരെ കോടതി കയറ്റുന്നവരാണ് മുജാഹിദികൾ. എന്നാലോ പൈങ്ങോട്ടായി പള്ളി, കേരളത്തിലെ പൈങ്ങോട്ടായി പള്ളി ഇന്നും കേസിലാണ്, കോടതിയില. ആരോഗ്യമില്ല കേസ്? മുജാഹിദും സുന്നിയല്ല, ജമാഅത്തും സുന്നിയും തമ്മിൽ അവിടെ നിൽക്കും. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ കേസ് കൊടുത്തിരിക്കാണ് പൈങ്ങോട്ടായി പള്ളി മറ്റൊരു കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പള്ളിയുടെ പ്രശ്നത്തിൽ തമ്മിലടിപ്പിക്കുക, അതൊക്കെ വരവണിയാണ്, ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വെള്ള വളയുന്ന ജനങ്ങളോട് ഈ ആദർശമൊന്നും പറയാതെ മൗദൂദിസത്തിന്റെ തനിതരം മനസ്സിലാക്കി കൊടുക്കാതെ പുറംപൂച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ മുജാഹിദുകൾ അങ്ങനെയാണ്, കുഴപ്പമുണ്ടാക്കുന്നവരാണ്, ഭിന്നിപ്പിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നതിൽ കഴമ്പില്ല എന്നാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി തന്നെ മൗദൂദി സാഹിബിന്റെ വാദങ്ങളിൽ ഒരുപാട് തകരാറുകളുണ്ട്. അവരുടേതായ വിശ്വാസത്തിൽ തന്നെ അവർ വല വിട്ടുവീഴ്ചയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷിയായിസത്തെ വരെ അവർ ഉൾക്കൊള്ളുന്നത്.
കുമൈനിസത്തിന്റെ വരെ അവർ സ്തുതിപാടുന്നത്. ആ വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ കുമൈനിസത്തിന് ജമാഅത്തുകാർ സ്തുതിപാടുന്നതും എന്താണ് കുമൈനിസ്റ്റുകളുടെ വിശ്വാസം എന്നുമൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാവും. അങ്ങനെ നിങ്ങൾ ഇസ്ലാമികമായിട്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് വെറുതെ വിഘടിച്ചിരുന്നതൊന്നല്ല, ഇതിനൊക്കെ തക്കതായ കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഈ മാറി നിൽക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുകയാണ് ഇവരെന്തിനാ ഈ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത്, ഒന്നിച്ച് പ്രവർത്തിച്ചൂടെ? ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആർക്ക് ആഗ്രഹമില്ലാത്തത്? ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിചാരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? തെറ്റിപ്പോയവരൊക്കെ മടങ്ങി വരണ്ടേ? അത് മടങ്ങി വരാൻ ആർക്കെങ്കിലും ഒരു ചിന്തക്ക് നിമിത്തമായെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഉറങ്ങുന്നവനെ വിളിച്ചോണ്ടാൻ നമുക്ക് കഴിയും, നടിക്കുന്നവരെ വിളിച്ചോണ്ടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തെറ്റിദ്ധരിച്ച ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ ഈ വിഷയം മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ പ്രമാണങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മഹാന്മാരായ സച്ചരിതരായ മുൻഗാമികൾ ജീവിച്ച ആ പാതയിൽ തന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സ്നേഹമുള്ള സഹോദരന്മാരെ,